പ്രൈസ് ഗോഡ്. എല്ലാ ജീവിതത്തിലും റീകമ്മിറ്റ്മെന്റിലേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പരിശുദ്ധാത്മ നവേനയുടെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വചനഭാഗം 1 കൊരിന്ത്യർ 12:11 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ധ്യാനങ്ങളെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹാ അവിടെ പ്രതിപാദിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ധ്യാനത്തിൽ അന്നത്തെ ധ്യാനഗുരു പറഞ്ഞ ഒരു കാര്യം ഇന്നെന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ വരങ്ങളുണ്ട്. രോഗശാന്തിപരം, പ്രവചനപരം, ഭാഷാപരം, വ്യാഖ്യാനപരം തുടങ്ങിയ എല്ലാ വരങ്ങളും. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായ വി വരം മാത്രം പലപ്പോഴും ഇല്ലാതെ പോകുന്നു. വിവേകത്തിന്റെ വരം, അതാണ് വിവരം. പലപ്പോഴും നമ്മുടെ വിവേകശൂന്യത നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിവേകരഹിതമായ പെരുമാറ്റം വഴി പലപ്പോഴും അവഹേളനങ്ങൾക്ക് പാത്രമാകാറുണ്ട്. നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും വിവേകത്തോടുകൂടി ഉപയോഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 10:16 തിരുവചനത്തിൽ യേശു പറയുന്നു, ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്മരിയാടുകൾ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഈ ഒരു വിവേകത്തോടെ നമുക്ക് ഈ ലോകത്തിൽ വ്യാപരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും പക്വതയും വിവേകവും നമുക്ക് പ്രകടിപ്പിക്കാം. എല്ലാ വരങ്ങളും സമൂഹത്തിന്റെ പുതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സോളമൻ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന് വിവേകത്തിനു വേണ്ടി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാനായിട്ട്, നന്മയും തിന്മയും തിരിച്ചറിയാനും ശരി ഏത് തെറ്റ് ഏത് എന്ന് വിവേചിച്ചറിയാനായിട്ടുള്ള വിവേകം നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.